Hi children, hope you are all doing well in your studies. നമ്മളപ്പോ ലാസ്റ്റ് ഇനി നമുക്ക് രണ്ട് ചാപ്റ്ററും കൂടിയാണ് ഇത് കഴിഞ്ഞുള്ളത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സ്ക്രിറ്ററി സിസ്റ്റം, ദാറ്റ് ഈസ് എക്സ്ക്രിറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, പിന്നെ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. അപ്പൊ ഈ ചാപ്റ്ററിനെ നോക്കാം നമുക്ക്. എക്സ്ക്രിറ്ററി ഇത്തിരി കുറച്ച് ടഫായിട്ടുള്ള ഒരു ഏരിയ ആണ്. പൊതുവെ എന്താന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഏരിയ കവർ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. പക്ഷെ ഇതിന്റെ വെയിറ്റേജ് 2 മാർക്കേ ഉള്ളൂ. നോക്കാം. ഓക്കെ, ദ 3 ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ. ഇത് എപ്പോഴും നമ്മൾ പറയില്ല, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ. വിച്ച് ആർ ദ 3 ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ പ്രസന്റ് അമംഗ് ആനിമൽസ്, ട്രൈ ഡിഫറൻസസ് ബിറ്റ്വീൻ ദം വിത്ത് എക്സാമ്പിൾ. ആ ചോദ്യം എഴുതി വെക്കാം. പിന്നെ നമുക്കറിയാം നമ്മളുടെ ശരീരത്തിലെ എക്സ്ക്രിറ്ററി ഓർഗൻ ഏതാ? കിഡ്നീസ്. നമ്മൾ ഡിഫറെന്റ് എക്സ്ക്രിറ്ററി ഓർഗൻ ഇൻ ഡിഫറെന്റ് ആനിമൽസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വെർട്ടിബ്രേറ്റയിൽ അത് കിഡ്നിയാണ്. ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി? കിഡ്നിയിൽ ആ പണി നടത്തുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി ആ സ്ട്രക്ചർ, ദാറ്റ് ഈസ് ദ നെഫ്രോൺ, അതിന്റെ ചില ഭാഗങ്ങൾ, ഇതിങ്ങനെ എന്താണ് നെഫ്രോണിന്റെ പടം തന്നിട്ട് ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗങ്ങൾ തന്നിട്ട് അതിന്റെ ഓർഡറിൽ, അതായത് അതിൽ കൂടെ ഫ്ലൂയിഡ് കടന്നു പോകുന്ന ഓർഡറിൽ അതിനെ എഴുതാൻ പറയാം. അപ്പൊ ഈ ഒരു സെക്ഷൻ നന്നായി ഓർത്തിരിക്കാം. മാത്രമല്ല ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം കിട്ടുന്നെങ്കിൽ ഇത് എന്തായാലും അറിഞ്ഞേ പറ്റും. പിന്നെ 2 ടേംസ്, JGA ANF, ഇതിന്റെ ഒരു ഫുൾ ഫോമും അതുപോലെ തന്നെ അതിന്റെ എന്താണ് റോള് എന്നും അറിഞ്ഞിരിക്കാം. പിന്നെ ഒന്ന്, യൂറിൻ ഫോർമേഷനിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഗ്ലോമറുല ഫിൽട്രേഷൻ. അപ്പൊ എന്താണ് ഗ്ലോമറുല ഫിൽട്രേഷൻ എന്ന് കൂടുതൽ നന്നായി അറിഞ്ഞിരിക്കാം. പിന്നെ ഒരെണ്ണം, കിഡ്നി ഈസ് എഫിഷ്യന്റ്ലി മോണിറ്റേർഡ് ബൈ സം ഹോർമോൺസ്. ഒരു പ്രധാനമായിട്ട് കുറച്ച് ഹോർമോണുകൾ കിഡ്നിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കിഡ്നിയുടെ ഓസ്മോ റെഗുലേഷനും വാട്ടർ കോൺസെൻട്രേഷനും നടത്താനായിട്ട്. അതെങ്ങനെയെന്നാണ് ഈ ചോദ്യവും എഴുതിയെടുക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ആരോ കിട്ടുന്നുണ്ടല്ലോ, ഇത് നന്നായി ഏതോർക്കത്തിനും കിട്ടണ പോലെ പഠിച്ചു വെച്ചോളൂ. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട്, അതായത് ADH നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചേക്കണതാ. അപ്പോൾ ഇത് വന്നാൽ ഒരിക്കലും അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മോശക്കേടല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാ ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ. ഇത് എന്താ അതിന്റെ റോള്? നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ അപ്പോൾ ADH കുറെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ വെള്ളം കുറെ വലിച്ചെടുക്കപ്പെടും. അപ്പൊ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന യൂറിൻ, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ പുറത്തു പോകും. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഒരാള് ഭയങ്കര ഹോട്ട് ഡേയ്സിൽ ഹൈപ്പർ ടോണിക് യൂറിൻ പുറത്തു വിടുന്നതെന്ന് ഇപ്പൊ ഒരു പിടി കിട്ടിയിണ്ടാവും. ഓക്കെ, ഇനി നമ്മള് ഒന്നുകൂടി ഈ പോർഷനിൽ കൂടെ പോരാ. നമ്മുടെ ചോദ്യം, ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? 3 ടൈപ്പ് എക്സ്ക്രീഷൻ. അത് ആ 3 ടൈപ്പ് എക്സ്ക്രീഷൻ എമംഗ് ആനിമൽസ് അക്കോർഡിംഗ് ടു വിച്ച് ടൈപ്പ് നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് എലിമിനേറ്റഡ്. സാധാരണ ചില ജീവികളിൽ അമോണിയ ആയിരിക്കും നൈട്രോജീനസ് വേസ്റ്റ് ആയിട്ട് പുറത്തു പോകുന്നത്. ചിലവർക്ക് യൂറിയാണ്, ചിലവർക്ക് യൂറിക് ആസിഡ് ആണ്. അതിന്റെ പേരിൽ തന്നെ നമുക്ക് എക്സ്ക്രീഷൻ 3 ആയി തിരിക്കാം. അപ്പോ ഇവിടുത്തെ എക്സ്ക്രീഷൻ, ദിസ് ടൈപ്പ് എക്സ്ക്രീഷൻ ഇസ് കോൾഡ് അമോണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം. ഇനി എക്സാമ്പിളും കൂടി ഓർക്കുക. ഇതില് ഈ 3 എണ്ണത്തിലും ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ അമോണിയ. അപ്പൊ അത് ശരീരത്തിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനേ പറ്റില്ല, ഉണ്ടാക്കി അപ്പൊ തന്നെ കളയണം. പിന്നെ മാത്രമല്ല ഈ അമോണിയ നന്നായി വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഏത് ജീവികളിലെ ഏറ്റവും നന്നായി കാണുക? യെസ്, അക്വാട്ടിക് ആനിമൽസ്. അപ്പൊ അക്വാട്ടിക് ആനിമൽസിൽ കാണുന്ന ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ ആണ് അമോണോടെലിസം. ചില ബോണി ഫിഷസിലും അക്വാട്ടിക് ആംഫിബിയനിലും ഇത് കാണും. ഓർത്ത് വെക്കണം കേട്ടോ, അവിടെ തന്നിട്ടുണ്ടായി നേരത്തെ ക്വസ്റ്റ്യനിൽ, നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് വെക്കാം.
പിന്നെ വരുന്നത് യൂറിയോട്ടെലിസ. മെജോറിറ്റി ആനിമൽസും കാണുന്നത് യൂറിയോട്ടെലിസ് ആണ്. മനുഷ്യർ നല്ല എക്സാമ്പിൾ ആണ് യൂറിയോട്ടെലിസ. എന്നാൽ ചില ആംഫീബിയ, ആംഫീബിയ ടെറിസ്ട്രയൽ ലൈഫിൽ, ഇപ്പൊ തവള ടെറിസ്ട്രയൽ ലൈഫ് ആണെങ്കിൽ അത് യൂറിയോട്ടെലിസം കാണിക്കും. വെള്ളത്തിലാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ അത് ആ മോണോട്ടെലിസം കാണിക്കും. ഓക്കെ, അതുകൊണ്ട് ടെറിസ്ട്രയൽ ലൈഫിൽ ടെറിസ്ട്രയൽ ആംഫീബിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെഴുതും, യൂറിയോട്ടെലിസം എഴുതും. പിന്നെ ചില മെറൈൻ ഫിഷസ്, ഷാർക്ക് പോലുള്ള മെറൈൻ ഫിഷസ് ഇത് കാണിക്കും, യൂറിയോട്ടെലിസം. പിന്നെ ലാൻഡ് സ്നെയിൽ, കരയിൽ കാണുന്ന ഒച്ചക്കില്ല, അതൊക്കെ എക്വാട്ടിക് ഇൻസെക്ട്സ്, പൊതുവെ ഇൻസെക്ട്സ് ഈ വിഭാഗത്തിൽ പെട്ടതാണ്. അപ്പൊ വെള്ളത്തിൽ കാണുന്ന ഇൻസെക്ട് ആണെങ്കിൽ യൂറിയോട്ടെലിസം കാണിക്കും. മാമൽസ് പിന്നെ പറയണ്ട, മനുഷ്യരും മാമൽസ് ഒക്കെ യൂറിയോട്ടെലിസം ആണ്. ഇനി യൂറിക്കോട്ടെലിസം ആണ് കാണിക്കുന്നത്, അത് ബേർഡ്സും റെപ്റ്റൈൽസും ഒക്കെയാണ് പ്രധാനമായിട്ട് യൂറിക്കോട്ടെലിസം കാണിക്കുന്നത്. ഈ എക്സാമ്പിൾക്ക് ഇതൊക്കെ കിട്ടിയല്ലോ. ഇനി നമ്മൾ കിഡ്നിയിലെ ഏറ്റവും ഫങ്ഷണൽ യൂണിറ്റ് ആരാ? നെഫ്രോൺ, നെഫ്രോണിന്റെ ഭാഗങ്ങൾ. അപ്പൊ മില്യൻസ് ഓഫ് നെഫ്രോൺസ് പ്രസന്റ് ഇൻ കിഡ്നി. അത് അതിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അതിനൊരു കപ്പ് പോലുള്ള പോർഷൻ, അതിന്റെ പേര് ബൗമാൻസ് കാപ്സ്യൂൾ. പിന്നെ ഒരു ട്യൂബ് പോലെയുള്ള പോർഷൻ, ദാറ്റ് ഈസ് ദ ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ. ഈ ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ അതിന്റെ ഓർഡറിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ബൗമാൻസ് കാപ്സ്യൂൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ട്യൂബുലാർ പാർട്ടിനെ പ്രോക്സിമൽ ട്യൂബ്യൂൾ, PCT. അത് കഴിഞ്ഞാൽ അതിങ്ങനെ താഴേക്ക് ഒരു ഹെയർ പിൻ ലൂപ്പ് പോലെ വരും. അപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന ട്യൂബിനെ ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലിസ് ലൂപ്പ്, മുകളിലേക്ക് കയറുന്നതിനെ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലിസ് ലൂപ്പ്, വീണ്ടും ചെന്ന് അത് ട്യൂബായി മാറും. അപ്പോൾ DCT, ഡിസ്റ്റൽ കൺവലൂട്ടഡ് ട്യൂബ്യൂൾ. അങ്ങനെയുള്ള ഡിസ്റ്റൽ കൺവലൂട്ടഡ് ട്യൂബ്യൂളുകൾ കുറെ എണ്ണം വീണ്ടും ഒരു കളക്റ്റിംഗ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്യും. ഇതാണ് നെഫ്രോണിന്റെ സ്ട്രക്ചർ. ഇനി നെഫ്രോണിന്റെ ബൗമാൻസ് കാപ്സ്യൂളിന്റെ അറ്റത്ത് വായ ഭാഗത്ത് ഒരു എന്താണ് കാപ്പിലറി പോലെ ഒരു സംഭവം അവിടെ കാണാം. ബ്ലഡ് കാപ്പിലറി, ബഞ്ചോ ബ്ലഡ് കാപ്പിലറി, അതിന്റെ പേരാണ് ഗ്ലോമെറുലസ്. ദാറ്റ് ബഞ്ചോ ബ്ലഡ് കാപ്പിലറി ഈസ് കോൾഡ് ഗ്ലോമെറുലസ്. അപ്പോ നമുക്ക് നെഫ്രോണിന്റെ സ്ട്രക്ചർ കിട്ടി. ഈ നെഫ്രോണിന്റെ സ്ട്രക്ചർ, ദെൻ ഇനി അടുത്തത് നമുക്ക് കിഡ്നി, ഇതിൽ കൂടെ നമ്മുടെ ഈ നെഫ്രോണിന്റെ ഈ ഗ്ലോമെറുലസ് ഇല്ലേ, ബെഞ്ചോ ബ്ലഡ് കാപ്പിലറി, അതിൽ കൂടെ ബ്ലഡ് പോകുമ്പോൾ ഈ ഇതിനകത്തെ ബ്ലഡിലെ നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിലേക്ക് പുറന്തള്ളേണ്ടത്. പക്ഷെ അത് മാത്രമായിട്ട് പുറന്തള്ളാൻ പറ്റില്ല. അപ്പൊ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്തിട്ട് ആ ഫിൽറ്ററേറ്റ് കുറെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും. എന്നിട്ട് ഈ ട്യൂബിൽ കൂടെ അതിങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് വീണ്ടും ആവശ്യമുള്ളതിനെ ഇതിന്റെ പുറകെ പോകുന്ന ഈ ബ്ലഡ് കാപ്പിലറീസിലേക്ക് തന്നെ വലിച്ചെടുക്കപ്പെടും. അപ്പോ നമ്മുടെ ഈ ബ്ലഡ് വെസൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ അതിന്റെ പേര് എഫറന്റ് ബ്ലഡ് വെസൽ എന്നും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ പേര് ഇഫറന്റ് ബ്ലഡ് വെസൽ എന്നുമാണ്. ഈ ബ്ലഡ് വെസൽ പിന്നെയും പോയി ഇവിടെയൊക്കെ ബ്രാഞ്ച് ആവുമ്പോൾ ഈ ബ്രാഞ്ചിനെ പറയുന്ന പേര് പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്നാണ്. അത് വന്നിട്ട് ഈ ഹെൻലിസ് ലൂപ്പിൽ പോയി ബ്രാഞ്ച് ചെയ്യുമ്പോൾ അപ്പൊ അതിന്റെ പേര് വാസ റെക്ട എന്നാണ്. അപ്പൊ ഈ ബ്ലഡ് വെസലിന്റെ പേര് വാസ റെക്ട. വീണ്ടും അത് തിരിച്ച് ഓപ്പൺ ചെയ്യും റീനൽ വെയിനിലേക്ക്, കിഡ്നിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊരു ചെറിയ അറിവിന് വേണ്ടി. അപ്പോ യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് ഇവിടെയാണല്ലോ. അപ്പൊ യൂറിൻ ഫോർമേഷൻ നടക്കാൻ മൂന്ന് സ്റ്റെപ്പാണ് യൂറിൻ ഫോർമേഷന്. ഗ്ലോമെറുലസിൽ നിന്ന് എന്തൊക്കെയോ ഫിൽറ്റർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ലേ, ആ പ്രക്രിയക്ക് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നടക്കുന്ന രണ്ട് പ്രോസസ്സുകളാണ് ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ തിരിച്ചെടുക്കലും, ട്യൂബുലാർ സെക്രീഷൻ ചിലതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കലും. അങ്ങനെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഇതിൽ കൂടെ പുറത്തേക്ക് പോവുക. അപ്പൊ ഇതിൻ്റെ പേരെന്താ? യൂറിൻ. അപ്പോഴേക്കും അതൊരു യെലോയിഷ് കളറിൽ ആയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി ഒരു അടുത്ത ചോദ്യം, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ എന്നാണ്. കണ്ട, ഗ്ലോമെറുലസിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഫിൽട്രേഷൻ എന്താണ്? ഇതിനെ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയും. കാരണം ഇവിടെ വെച്ച് എന്താണ് നല്ലവണ്ണം രണ്ട് മൂന്ന് ലെയറിൽ കൂടിയാണ് ഈ ഫിൽട്രേഷൻ നടക്കുക. അപ്പൊ അതൊരു അൾട്രാ ഫിൽട്രേഷൻ ആണ്.
പിന്നെ ബ്ലഡ് ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ സ്പേസിൽ അതിൻ്റെ ഭിത്തിയിൽ ചെറിയ ഓട്ടകളുണ്ട്. അതിൻ്റെ പേര് പോഡോസൈറ്റ് എന്നാണ്. അപ്പോൾ ആ ഓപ്പണിങ്ങിൽ കൂടെ നല്ലോണം ഫിൽറ്റർ ചെയ്തിട്ട് ഫ്ലൂയിഡ് ഇങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് ആരിറങ്ങില്ല, ബ്ലഡിലെ സെല്ലുകളൊന്നും ഇറങ്ങില്ല. അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ്റെ കൂടെ ബ്ലഡ് സെല്ല് പോവില്ലേ, യൂറിൻ റെഡ് കളറിൽ പോവും. അപ്പോൾ അങ്ങനെ അതങ്ങനെ വരുന്നത് എന്തെങ്കിലും കാരണവശാൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് എന്നർത്ഥം, ഗ്ലോമെറുലർ നെഫ്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഈ ഇതിൽ കൂടെ ഗ്ലോമെറുലസിൽ കൂടെ ബ്ലഡ് പോകുമ്പോൾ എന്ത് കടക്കില്ല, എന്താ ആ ബ്ലഡ് സെൽസ് ഒന്നും ഇതിൻ്റെ അകത്തേക്ക് കടക്കില്ല, പ്രോട്ടീനും അധികം കടക്കില്ല. ഇപ്പോൾ പ്രോട്ടീൻ ഫ്രീ സെൽ ഫ്രീ ഫ്ലൂയിഡ് എല്ലാം ഇങ്ങോട്ട് കടക്കുകയും ചെയ്യും. അതായത് പ്ലാസ്മയിലെ ബാക്കി എല്ലാ കാര്യവും കടക്കും. അപ്പോൾ ബ്ലഡിൻ്റെ ഏകദേശം അതേ ഓസ്മോലാരിറ്റി സോൾട്ട് സൊല്യൂഷൻ ഇതിനുണ്ടാവും. പക്ഷേ സെൽസ് ഉണ്ടാവില്ല, പ്രോട്ടീൻ ഉണ്ടാവില്ല എന്ന് മാത്രം. പക്ഷെ ഗ്ലൂക്കോസ് അമിനോ ആസിഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ട്യൂബുലർ അബ്സോർപ്ഷനിൽ അത് തിരിച്ചു പിടിക്കുന്നത്. അപ്പൊ ഇത്രയും കിട്ടിയില്ല. അപ്പൊ ഈ ഫിൽട്രേഷൻ നടക്കുന്നത് ഇവിടെയുള്ള ബ്ലഡിന്റെ പ്രഷറും ഇതിനകത്തുള്ള ഓസ്മോട്ടിക് പ്രഷറിന്റെയും ഡിഫറൻസിലാണ് കേട്ടോ. അപ്പൊ ഡിഫറൻസ് ഇൻ പ്രഷർ, അതിന്റെ പേരിലാണ് ഈ ഫിൽട്രേഷൻ ഇവിടെ നടക്കുന്നത്. ദാറ്റ് ഫിൽട്രേഷൻ ഇസ് കോൾഡ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ. ഇനി വേറൊരു ചോദ്യം വന്നത്, പാർട്സ് ഓഫ് നെഫ്രോൺ നമ്മൾ പറഞ്ഞു, ഫംഗ്ഷൻ യൂണിറ്റ് പറഞ്ഞു, ഗ്ലോമറ ഫിൽട്രേഷൻ പറഞ്ഞു, ദെൻ ഹോർമോൺസ് ഇൻ കിഡ്നി ആണ് കേട്ടോ അടുത്തത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുള്ളത്. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി, ADH, ഏറ്റവും ലാസ്റ്റ് 12-ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ADH എഴുതിയിട്ടുണ്ടാവും. ADH എന്താന്ന് വെച്ചാൽ ഒരു പ്രധാന ഹോർമോണാണ്, നമ്മുടെ ഹൈപ്പോ തലാമസ് പിറ്റ്വിറ്ററി എന്ന് പറയുന്ന ഹോർമോണാണ് ADH, പോസ്റ്റീരിയർ ലോബോ പിറ്റ്വിറ്ററി. ആ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, നമ്മളത് വായിച്ചപ്പോൾ തന്നെ ADH എപ്പോഴാണ് സെക്രീറ്റ് ചെയ്യുക, ADH നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അപ്പോൾ ADH സെക്രീറ്റ് ചെയ്യും. അങ്ങനെ ADH സെക്രീറ്റ് ചെയ്താൽ, അതായത് ബ്ലഡിൽ വെള്ളത്തിൻ്റെ അളവ് കുറവുള്ള ബ്ലഡ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് അത് ഈ ഹൈപ്പോ തലാമസ് അത് തിരിച്ചറിയും. ഹൈപ്പോ തലാമസിലെ ഓസ്മോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അത് തിരിച്ചറിഞ്ഞിട്ട് വേഗം ADHനെ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ എന്താണ് നമ്മുടെ കളക്റ്റീവ് ട്യൂബ്യൂൾ ആ ഭാഗത്ത് നിന്ന് കൂടുതൽ കൂടുതൽ വാട്ടറും അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ ആ വാട്ടർ അബ്സോർപ്ഷൻ ചെന്നിട്ട് അത് ബ്ലഡിലേക്ക് ചെല്ലുമ്പോൾ ബ്ലഡ് പിന്നെ മനസ്സിലാവും ഇവിടെ, അപ്പൊ പിന്നെ വീണ്ടും ഇതിന്റെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ ADH നമ്മളുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവിനെ നിയന്ത്രിച്ചു നിർത്തും. ഇനി അടുത്തത് നോക്കൂ, ഈ ഫ്ലോ ചാർട്ട് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ കുട്ടികളെ. ദാറ്റ് ഈസ് ദ റോൾ ഓഫ് ഹോർമോൺ. ഇതാണ് ഇത്തിരി എക്സ്ട്രാ കൂടുതൽ നമുക്കും കൂടി നല്ലത്, ദാറ്റ് ദ റോൾ ഓഫ് ഹോർമോൺസ്. റോൾ ഓഫ് ഹോർമോൺ പറയുമ്പോൾ കിഡ്നിയില് ബ്ലഡ് ബ്ലഡ് പ്രഷർ കുറവുള്ള ഒരു ബ്ലഡ് അങ്ങോട്ട് ചെല്ലുകയെന്ന് വെക്കുക, കിഡ്നിയിലേക്ക് ചെല്ലുകയാണ്. ഇവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ, പ്രഷർ കുറവായിട്ട് ബ്ലഡ് ഇതിനേക്ക് ചെന്നാൽ അപ്പോൾ കിഡ്നിയിൽ ഒരു കിഡ്നിയുടെ എന്താണ് JGA, ജെക്സ്ട്രാ ഗ്ലോമറുലർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമായ നെഫ്രോണിൻ്റെ വാദിക്ക് തന്നെയുണ്ട്. അത് ഈ സംഭവം പ്രൊഡ്യൂസ് ചെയ്യും. ആരാ, റെനിൻ. റെനിൻ എന്ന ഒരു എൻസൈം അത് പ്രൊഡ്യൂസ് ചെയ്ത ഉടനെ റെനിൻ വന്നിട്ട് ബ്ലഡിലുള്ള ആൻജിയോടെൻസിനോജൻ എന്ന പദാർത്ഥത്തിനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. റെനിൻ കൺവേർട്ട് ആൻജിയോടെൻസിനോജൻ 2 ആൻജിയോടെൻസിൻ 1. ഈ ടെൻസിൻ 1 ഉടനെ തന്നെ രൂപം മാറി ടെൻസിൻ 2 ആവും, ആൻജിയോടെൻസിൻ 2. ഇയാള് രണ്ട് പണികൾ ചെയ്യും. ഒന്ന്, ബ്ലഡ് വെസലിനെ ചുരുക്കും, വാസോ കൺസ്ട്രിക്ഷൻ, ബ്ലഡ് വെസൽ ചുരുങ്ങും, അപ്പൊ ബ്ലഡിന്റെ പ്രഷർ കൂടും. ഇവിടെ പ്രഷർ കൂടിയിട്ടാണല്ലോ ഇപ്പൊ കാര്യം ഉണ്ടായത്, അപ്പൊ ബ്ലഡ് പ്രഷർ കൂടും. ഓക്കെ, ഇനി ആൻജിയോടെൻസിൻ 2 ചെയ്യുന്ന വേറെ പണി, അത് തൊട്ടടുത്തുള്ള അഡ്രീന ഗ്ലാൻഡില് പോയിട്ട് അവിടെ ഒന്ന് ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കും, ആൽഡോസ്റ്റിറോൺ. അപ്പോ നമ്മുടെ സോഡിയം വെള്ളം അബ്സോർപ്ഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യും, ബ്ലഡില് അതിന്റെ എമൗണ്ട് കൂടും. അതായത് സോൾട്ടും കൂടി വെള്ളവും കൂടി, അപ്പൊ ബ്ലഡിന്റെ വോളിയം കൂടും, ക്വാണ്ടിറ്റി കൂടും എന്നർത്ഥം. ക്വാണ്ടിറ്റി കൂടും, ബ്ലഡ് വോളിയം കൂടും. അപ്പൊ ബ്ലഡിന്റെ പ്രഷർ, ക്വാണ്ടിറ്റി കുറെ ഒരു സ്ഥലത്ത് കാണുമ്പോൾ അവിടെ പ്രഷർ കൂടില്ലേ, അപ്പൊ ബ്ലഡ് പ്രഷർ കൂടും. അപ്പൊ ഈ രണ്ട് കേസിലും ബ്ലഡ് പ്രഷർ കൂടി. അങ്ങനെയുള്ള ബ്ലഡിന് ഹാർട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹാർട്ടിന് മനസ്സിലായി ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ട് എന്ന്.
അപ്പോ ഈ ഒരു സിസ്റ്റത്തിന് ഇത് റാസ് എന്നാണ് പറയാം, റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ. ഈ സിസ്റ്റാണ് നമ്മളുടെ കിഡ്നിയിലെ ബ്ലഡ് പ്രഷറിനനുസരിച്ച് യൂറിനൽ റേറ്റ്, ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിന്റെ എണ്ണം കൂടും, അപ്പൊ ഗ്ലോമറുല ഫിൽട്രേഷൻ റേറ്റ് കൂടും. അപ്പൊ ഇവിടെ കുറഞ്ഞപ്പോ ഇത് പുറത്തേക്ക് പോണത് കുറവായിരുന്നേ, അപ്പോഴാണ് ഇതൊക്കെ നടത്തിയത്. അപ്പൊ പ്രഷർ കൂടി, പ്രഷർ കൂടി. ഇപ്പൊ ഈ പ്രഷർ ഹാർട്ടിൽ കൂടെ പോയപ്പോ ഹാർട്ട് അത് മനസ്സിലാക്കി, ഹാർട്ട് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും, അതിന്റെ പേര് ANF, എട്രിയൽ നാട്രി യൂറെറ്റിക് ഫാക്ടർ. എട്രിയൽ നാട്രി യൂറെറ്റിക് ഫാക്ടർ അത് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോന്ന ഹാർട്ടിൻ ആ കെമിക്കൽ എന്ത് ചെയ്യും, ബ്ലഡ് വെസലിനെയൊക്കെ ഡൈലേറ്റ് ചെയ്യും, അതായത് വീതി വെപ്പിക്കും, വണ്ണം വെപ്പിക്കും. അപ്പൊ പ്രഷർ കുറയും, അപ്പൊ വീണ്ടും പ്രഷർ കുറയും, കുറഞ്ഞ പ്രഷർ കിഡ്നിയിലേക്ക് എത്തും, ഇത് റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായല്ലോ. പിന്നെ വേറൊന്ന് ഇതില്, അപ്പൊ ഞാൻ നേരത്തെ വാസാറക്റ്റ ബ്ലഡ് വെസല് പറഞ്ഞു കേട്ടോ, ഈ ബ്ലഡ് വെസലിന്റെ ഒഴുക്ക് താഴേക്കും ഇതിൽ കൂടെ ഈ ഹെല്ലി സ്ലൂപ്പിലെ വെള്ളത്തിന്റെ ഒഴുക്ക് മുകളിലേക്കുക. അപ്പോ കിഡ്നിയില് ഇങ്ങനത്തെ ഇത് ഇവിടെയും അതേപോലത്തെ ഒരു സംഭവമുണ്ട്, ഇങ്ങനത്തെ കുറച്ച് സിസ്റ്റംസ് കിഡ്നിയിലുണ്ട്. ഇതിനെ പറയാ കൗണ്ടർ കറന്റ് സിസ്റ്റം എന്നാണ്. വ്യത്യസ്ത ദിശകളിലേക്ക് ഫ്ലൂയിഡ് ഒഴുകുക, വ്യത്യസ്ത ദിശകളിലേക്ക്, ഇവിടെ ബ്ലഡ് താഴേക്ക്, ഫ്ലൂയിഡ് മുകളിലേക്ക്, അങ്ങനെ ഒഴുകുന്ന ഒരു സിസ്റ്റം. ഈ കൗണ്ടർ കറന്റ് സിസ്റ്റം കിഡ്നിയിലെ വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു കാര്യവും കൂടെയാണ് കൗണ്ടർ കറന്റ് സിസ്റ്റം, ADH ആൻഡ് RAS. ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നന്നായി പഠിക്കുക. കിഡ്നിയിലെ വെള്ളത്തിന്റെ അളവ് അബ്സോർപ്ഷൻ കൂട്ടുക, അതിന് ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ കിട്ടിയല്ലോ. നോ, അടുത്ത ചാപ്റ്റർ, ദാറ്റ് ഈസ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. നമുക്ക് ഇതിലും പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് എഴുതി വെക്കാം. എക്സ്ക്രീഷന്റെ അത്ര പ്രയാസമില്ല, എന്നാൽ ഇതിലെന്താന്ന് വെച്ചാൽ കുറേ ടേംസാ. ഈ ടേംസ് കൃത്യമായിട്ട് കറക്റ്റ് സമയത്ത് ഓർമ്മ വരിക എന്നുള്ളതാണ് ഇതിലെ കാര്യം. അങ്ങനത്തെ ഒരു ചാപ്റ്ററാണിത്, രണ്ട് മാർക്കാണ് വെയിറ്റേജ്. നോക്കി നോക്കാം. അപ്പൊ ഇതിലത്തെ ഒന്നാമത്തെ പോയിന്റ് എഴുതി വെച്ചോളൂ, സാർക്കോമിയർ. ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾ കുറച്ചു പേര് ഇതെങ്കിലും പഠിച്ചിരിക്കൂ, സാർക്കോമിയർ. പിന്നെ ഒരെണ്ണം മസിൽ കൺട്രാക്ഷൻ, ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് മസിൽ കൺട്രാക്ഷൻ. ഇതിവിടെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്, സാവകാശം നിർത്തി നിർത്തി നോക്കി ഈ സ്റ്റെപ്പുകൾ എഴുതി വെച്ചോ. ഇതിൽ റെഡ് കളറിൽ എഴുതിയ സ്റ്റെപ്പ് ഒന്നും പറ്റിയില്ലെങ്കിൽ അത് കാണാണ്ട് പഠിക്കേണ്ട സ്റ്റെപ്പാണ് കേട്ടോ. മസിൽ കൺട്രാക്ഷൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ രണ്ട് പേരെങ്കിലും എഴുതി വെച്ച് കാണാണ്ട് പഠിക്കാം. ഇനി തിയറി ഓഫ് മസിൽ കൺട്രാക്ഷൻ. മസിൽ കൺട്രാക്ഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുണ്ട്, AF ഹക്സിലി, HE ഹക്സിലി എന്ന് പറഞ്ഞ രണ്ടാൾക്കാര്. അവരൊരു തിയറി പേര് പറഞ്ഞിട്ടുണ്ട്, ആ തിയറിയുടെ പേരെന്താ, അതെങ്ങനെയാന്ന് നോക്കാം. പിന്നെ ദേ ബോൺസ് ഓഫ് ഓർലിൻ, ഞാൻ പറഞ്ഞില്ലേ 206 ബോൺ, 206 ബോൺസ് ആണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിലുള്ളത്. ഇത് മുഴുക്ക പഠിച്ചുണ്ടാക്കാൻ ഇത്തിരി പണിയുണ്ട്. അറ്റ്ലീസ്റ്റ് ഫോർ ലിംബിന്റെ ഹൈൻ ലിംബിന്റെയും ബോൺസ് എങ്കിലും പഠിച്ചു വെക്കി, സാധാരണ അത് ചോദിക്കാറുണ്ട്. പിന്നെ കുറച്ച് രണ്ട് അസുഖങ്ങളുടെ പേരും, ഈ ബോൺ ഡിസോർഡേഴ്സ് ആയിട്ട് വരുന്ന രണ്ട് അസുഖങ്ങളുടെ പേരും കേട്ടോ ഈ 11-ാമത്തെ ചോദ്യം. നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ പറഞ്ഞത് മൂവ്മെന്റ്സ് ആൻഡ് ലോക്കോമോഷനില്, മൂവ്മെന്റ്സ് ആൻഡ് ലോക്കോമോഷനില് സാർക്കോമിയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണല്ലോ നമ്മൾ ആദ്യം എഴുതിയേക്കുന്ന സാധനം. അപ്പൊ നമ്മുടെ ഈ ചിത്രത്തിനും നല്ലോണം നോക്കിക്കോളൂ. ഇത് ഒരു മസിൽ, സ്കെലിറ്റൽ മസിലിന്റെ പിക്ചറാണ്. സ്കെലിറ്റൽ മസിൽ അതായത് സ്കെലിറ്റൽ സിസ്റ്റത്തിനോട് അറ്റാച്ച് ചെയ്ത മസിലില്, എല്ലാ മസിലും ഇതേപോലൊക്കെ തന്നെയാണ് എങ്കിൽ ഇതില് നന്നായി, കാരണം കൺട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതില് രണ്ട് ടൈപ്പ് മയോഫിലമെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാ മസിൽ ഫൈബറിൽ കാണുന്ന മയോഫിലമെന്റുകൾ? ആക്റ്റിനും മയോസിനും. അതിൽ ആക്റ്റിൻ എന്ന് പറയുന്നത് വളരെ നേരിയതും മയോസിൻ എന്ന് പറയുന്നത് കുറച്ച് കടുപ്പത്തിലുള്ളതും ആണ്. ഈ ആക്റ്റിൻ ഒരുമിച്ച് കാണും, മയോസിനും ഒരുമിച്ച് കാണും. അപ്പോ ഈ ആക്റ്റിൻ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ലൈറ്റ് ആയിട്ട് തോന്നും വെൻ കമ്പയർ വിത്ത് ഡാർക്കർ മയോസിൻ ബാൻഡ്. ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ്, അങ്ങനെ. അപ്പൊ ദിസ് ലൈറ്റ് ബാൻഡ്, ലൈറ്റ് ബാൻഡായ ആക്റ്റിനെ ഐ ബാൻഡ് എന്ന് വേറെ തരത്തിൽ പറയും, ഐ ബാൻഡ്. ഈ ഡാർക്ക് ആയിട്ടുള്ള മയോസിനെ എ ബാൻഡ് എന്ന് പറയും, എ ബാൻഡ്. അപ്പൊ
പക്ഷേ എ ബാൻഡിൻ്റെ കൃത്യ നടുഭാഗത്ത് മറ്റുള്ള സൈഡിനേക്കാൾ കുറച്ച് ലൈറ്ററായിട്ട് കാണും. അപ്പൊ ഇത്രയും ഏരിയയെ എച്ച് സോൺ എന്നും പറയും. എച്ച് സോൺ അത്രയൊക്കെ കിട്ടുമെങ്കിൽ ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഈ ആക്റ്റിൻ ഫിലമെന്റ് അതായത് ഐ ബാൻഡിന്റെ നടുവിലായിട്ട് ഒരു ലൈൻ കാണും. ലൈറ്റ് ബാൻഡിന്റെ നടുവിൽ ഒരു ലൈൻ, ആ ലൈനിന്റെ പേരാണ് ഇസഡ് ലൈൻ. ഇപ്പുറത്തും ഒരു ഇസഡ് ലൈൻ. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇസഡ് ലൈൻ അതാണ് വൺ സാർക്കോമിയർ. കാണാതെ പഠിക്കുന്നവര് സാർക്കോമിയർ എന്താ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇസഡ് ലൈൻ വൺ സാർക്കോമിയർ, അങ്ങനെ പഠിക്കും. അതെങ്ങനെ എവിടെ എന്നൊക്കെ ഒന്ന് കണ്ടു വെക്കാൻ വേണ്ടി പറഞ്ഞതാണോ കേട്ടാ. ഇനി ഈ ചിത്രവും ഈ ചിത്രവും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്തെന്നാ, ഇസഡ് ലൈൻ ഇങ്ങനെ ഉള്ളിലേക്ക് കേറി കേറി വന്നിട്ടുണ്ട് അല്ലേ. ആക്റ്റിൻ ഫിലമെന്റ് കണ്ട് ഇവിടെ ഇരുന്നായിരുന്നെ, ഈ ആക്റ്റിൻ ഫിലമെന്റ് ഇത് ഇവിടം വരെ എത്തി, അതിന് നീങ്ങി നീങ്ങി ഈ തുമ്പത്ത് വരെ എത്തും, തമ്മിൽ മുട്ടാനുള്ള അത്രയും ദൂരത്ത് എത്തും. അപ്പോ ഈ ഇസഡ് ലൈൻ കം ക്ലോസർ ക്ലോസർ ക്ലോസർ. ഓക്കെ, ഇത് ഒരു റിലാക്സ്ഡ് സ്റ്റേജാ, ഇതോ കൺട്രാക്ട് സ്റ്റേജ്, മസിൽ കൺട്രാക്ട് സ്റ്റേജ് ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോ ഈ രണ്ട് പിക്ചർ ചിലപ്പോ പരീക്ഷയ്ക്ക് തന്നിട്ട് ഇതാണോ ഇതാണോ, താഴ്ത്തിയാണോ മുകളിലത്തെയാണോ കൺട്രാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയുന്നത്, നിങ്ങൾ കൺട്രാക്ട് സ്റ്റേജ് താഴ്ത്തിയാണ്. കാരണം എന്താ, ഇസഡ് ലൈൻ കം ക്ലോസർ വെൻ കമ്പയർ വിത്ത് ദിസ്. അതായത് രണ്ട് ഇസഡ് ലൈൻ രണ്ടും അടുത്തടുത്ത് വന്നാൽ സാർക്കോമിയർ ചുരുങ്ങി, സാർക്കോമിയർ ചുരുങ്ങിയ മസിൽ ചുരുങ്ങി. ഓക്കെ, ഇങ്ങനെ സാർക്കോമിയർ ചുരുങ്ങുമ്പോൾ വേറൊരു കാര്യം അവിടെ നടക്കും, ഐ ബാൻഡിന്റെ നീളം കുറയും, പിന്നെ ഈ എ ബാൻഡിന്റെ നീളവും കുറയും. അല്ല, എ ബാൻഡ് നീളം കുറയില്ല, ഐ ബാൻഡ് കുറയും, ഇസഡ് ലൈൻ ക്ലോസർ ആവും. പിന്നെ എച്ച് സോൺ എന്ന് പറഞ്ഞില്ലേ ഈ സാധനം, അതുകൊണ്ട് വല്ലാണ്ട് അടുത്ത് വന്ന എച്ച് സോൺ ഇല്ലാണ്ടേയും ആവും. എന്നാൽ എ ബാൻഡ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം ഒരിക്കലും കുറയില്ല, കണ്ട അവിടെയും ഇവിടെയും ഒരേപോലെ ഇരിക്കും. അപ്പോ ചിലപ്പോ പരീക്ഷയ്ക്ക് ഇത് തന്നിട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്, മസിൽ കൺട്രാക്ഷനെ കാണിക്കുന്ന ഒരു പിക്ചറാണ്, അനാട്ടമിക്കൽ പിക്ചറാണ് അത് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ വേറൊരു പിക്ചർ നമ്മളോട് കുറച്ച് മസിൽ കൺട്രാക്ഷൻ സ്റ്റെപ്സ് ഓർഡറിലാക്കാനൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് വേറൊരു സംഭവമാണ്, അത് വന്നിട്ട് ഉണ്ടാവണ കാര്യമാണ് ഇത്. അപ്പൊ അതിന്റെ ഓർഡറും നിങ്ങൾ ഒന്ന് ഓർത്ത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഞാൻ ആ ഓർഡർ നമ്പർ അല്ലെങ്കിൽ സീക്വൻസ് വെറുതെ ഒന്ന് പറയാം, നിങ്ങൾ എഴുതി വെച്ചേക്കണേല് അതൊന്ന് ടിക്ക് ചെയ്താൽ മതി. അതിൽ മൂന്നാമത്തതാണ് ആദ്യത്തെ വരിക, ന്യൂറൽ സിഗ്നൽ എവിടെ എത്തും, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ന്യൂറോൺ മസ്കുലർ ജംഗ്ഷനിൽ എത്തണതാണ് തേർഡ് വൺ ആദ്യത്തെ. അങ്ങനെ എത്തുമ്പോൾ ആ ജംഗ്ഷനിൽ അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യും, ദ ഫിഫ്ത്ത് വൺ. ദെൻ ഫസ്റ്റ് വൺ ആണ് പിന്നത്തത്. അപ്പോൾ റിലീസ് ഓഫ് കാൽസ്യം അയോൺ ഫ്രം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, ദെൻ കാൽസ്യം ബൈൻഡ് വിത്ത് ട്രോപോണിൻ, ദെൻ ട്രോപ്പോമയോസിൻ ഡിസ്പ്ലേസ്ഡ് എഫക്റ്റ് ഇൻ എക്സ്പോസ്ഡ്, ദെൻ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ബിറ്റ്വീൻ ആക്റ്റിൻ ആൻഡ് മയോസിൻ. അപ്പോൾ ലാസ്റ്റ് ക്രോസ് ബ്രിഡ്ജ് പുൾ ആക്റ്റിൻ ഫിലമെന്റ് ടുവേർഡ്സ് മയോസിൻ ഫിലമെന്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ടെണ്ണം എന്തായാലും പഠിക്കണം. അതിതാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുമ്പോൾ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കും ആക്റ്റിനും മയോസിനും തമ്മിൽ. എന്നിട്ട് ആ ക്രോസ് ബ്രിഡ്ജ് ആക്റ്റിനെ മയോസിൻ്റെ ഉള്ളിലേക്ക് വലിക്കും. ഈ ക്രോസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം ഈ ആക്റ്റിനും മയോസിനും ഇടയിൽ നടക്കുന്ന കാര്യമാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ കുറേയും കൂടി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഫിഗർ കിട്ടണം. അതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കണേ. അപ്പോൾ ഈ പിക്ചറും മസിൽ കൺട്രാക്ഷൻ തന്നെ കാണിക്കുന്നതാണ്, പക്ഷേ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ കാണിക്കുന്നതാണ്. ഈ ഫിഗർ മസിൽ കൺട്രാക്ഷൻ കാണിക്കുന്നതാണ്, പക്ഷേ എന്തിനു കാണിക്കും, ഇസഡ് ലൈൻ കം ക്ലോസർ കാണിക്കുന്നതാണ്. ഇതിലെ ഈ ഒരു ചെറിയ ഭാഗത്തിന്റെ വലുതാക്കി കാണിക്കുമ്പോഴേ നമുക്ക് ക്രോസ് ബ്രിഡ്ജ് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇവിടെ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എന്താന്ന് മനസ്സിലായല്ലോ. ഈ ആക്റ്റിൻ, ഇത് ആക്റ്റിൻ, ഈ മുകളിലുള്ളത് മയോസിൻ, സോറി ഇത് മയോസിൻ, മുകളിലുള്ളത് ആക്റ്റിൻ. അപ്പം താഴെയുള്ള ഈ ആക്റ്റിൻ കണ്ടില്ല, അതിന്റെ തല എങ്ങനെ വന്നിട്ട് തെറ്റിപ്പോയി തോന്നണല്ലോ. ഓക്കെ ഓക്കെ കേട്ടാ, ഇത് മയോസിൻ, ഈ സംഭവം മയോസിൻ, മയോസിന്റെ ഹെഡാണിത്. ആ ഹെഡുമ്മ രണ്ട് സൈറ്റ് ഉണ്ട്, ആക്റ്റിൻ സൈറ്റും എ ടി പി സൈറ്റും. അതിൽ ഈ ആക്റ്റിൻ സൈറ്റുമ്മിലേക്ക്
ഈ രണ്ട് വരിയായിട്ട് കാണില്ല, അത് ആക്ടിൻ ഫിലമെന്റാ. ആ ആക്ടിൻ ഫിലമെന്റുമ കയറി പിടിക്കും. ദേ ഇവിടെ അത് കറക്റ്റ് ആയിട്ട് പിടിച്ചു. പിടിച്ചിട്ട് അപ്പൊ പിടിക്കുമ്പോ ഇവിടെ എന്തുണ്ടാവും, ഒരു ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവും. ആ ക്രോസ് ബ്രിഡ്ജ് അതിനെ ഇങ്ങോട്ട് തള്ളും. ആ ക്രോസ് ബ്രിഡ്ജ് ഇങ്ങോട്ട് തള്ളി ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ ഈ സംഭവം ആവർത്തിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഈ ഡയഗ്രാം വെച്ചിട്ട് അതിനെ ഒന്നുകൂടി നോക്കി നന്നായി പഠിക്കണം. ആക്ടിൻ ഫിലമെന്റ് ഫോർമേഷൻ, ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. ക്രോസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, ആക്ടിനും മയോസിനും കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രക്ചറിനെയാണ് ക്രോസ് ബ്രിഡ്ജ്. ക്രോസ് ബ്രിഡ്ജ് എന്തിനാ ഉണ്ടാവുന്നത്, ആക്ടിനെ, ഈ നീലേനെ, ആക്ടിനെ പുൾസ് ഇൻ ടു ദ സെന്റർ, ആക്ടിനെ ഉള്ളിലേക്ക് വലിക്കാനാണ് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക്, തിയറി ഓഫ് മസിൽ കൺട്രാക്ഷനുകൾ കഴിഞ്ഞല്ലോ, ഇനി ബോൺസ് ഓഫ് ഫോർ ലിംബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇനി ബോൺസിന്റെ കുറച്ച് കാര്യം ചെയ്ത്, ബോൺസ് ഓഫ് ഫോർ ലിംബ് പ്രധാനമായിട്ട് ഹ്യൂമറസ്, റേഡിയസ് അൾന, കാർപ്പൽസ്, മെറ്റാ കാർപ്പൽസ്, ഫാലഞ്ചസ്, ഇത് കാണാതെ പഠിക്കുക, ഈ ഓർഡറും പഠിക്കുക. ഹ്യൂമറസ്, റേഡിയസ് അൾന, കാർപ്പൽസ്, മെറ്റാ കാർപ്പൽസ്, ഫാലഞ്ചസ്. ഇതുപോലെ തന്നെ കാലുമല് നമുക്ക് എല്ലുകൾ കാണാം. ഫെമർ, ഇവിടെയായിട്ട് പാറ്റല്ല, ഈ നടുവിലിട്ടാ, ഇത് ചിരട്ടാന്ന് പറയണ പാറ്റല്ല. അപ്പൊ ഫെമർ, പാറ്റല്ല, പിന്നെ ടിബിയ, ഫിബുല, ടാർസൽസ്, മെറ്റാ ടാർസൽസ്, ഫാലഞ്ചസ്, ഇതും എഴുതി പഠിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് കേട്ടപ്പോ ഏതൊക്കെയാണ് ഫോർ ലിംബ് ബോൺ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഡിസോർഡേഴ്സ് ആണ് ബോണിന്റെ. ഒന്ന് ഗൗട്ട് ഡിസോർഡറും കാണിച്ചിട്ടുണ്ട്, ഒസ്റ്റിയോപോറോസിസും കാണിച്ചിട്ടുണ്ട്. ഗൗട്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഈ ബോണുകളുടെ ഇടയിലുള്ള സ്പേസിൽ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ട് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബോണിന് തമ്മിൽ തമ്മിൽ ജോയിന്റിന് മര്യാദയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഇത് കിടന്ന് ഉരസിയിട്ട് നല്ല പെയിൻഫുൾ ആയിരിക്കും, സ്വെല്ലിങ് ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ പേരാണ് ഗൗട്ട് ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ വേറൊന്ന്, ഇപ്പൊ ഈ ബോൺ, ഈ ബോൺ നോക്കി കഴിഞ്ഞാൽ ഇതിന് ഇതില് കുറേ സ്പേസസ് വന്നതായിട്ട് കാണാം. അതായത് ബോണ് നല്ല ഡെൻസ് മെറ്റീരിയൽ ആണ് ആവേണ്ടത്, അത് നല്ല സ്ട്രെങ്തി വരണമെങ്കിൽ. എന്നാൽ ഇവിടെ കുറെ പോഴ്സ് ഉണ്ടാവുമ്പോൾ അത് വീക്കാവും, അപ്പൊ ഈസിലി ഫ്രജൈൽ ആവും, പെട്ടെന്ന് കാലും ഒന്ന് വീണാൽ മതി പൊട്ടും. അത്തരം അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഒസ്റ്റിയോപോറോസിസ്. പല കാരണങ്ങൾ കൊണ്ട് അത് കണ്ടീഷനിലേക്ക് എത്താം. എൻ്റെ പൊന്നുമക്കളെ, അത്യാവശ്യം ഇത്രയെങ്കിലും ഒന്ന് പഠിച്ചു നോക്കൂ, രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഈ രണ്ട് ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.